സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെ ആണ് എന്ന് പറയുന്ന ധാരാളം പേർ ഉണ്ട്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള പ്രസംഗങ്ങൾ ഈ കാലങ്ങളിൽ വളരെ പരിമിതം ആണ്. തിരുവചനത്തിലേക്ക്, ബൈബിളിലേക്ക് നോക്കുമ്പോൾ വ്യക്തമായി സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. യേശു ക്രിസ്തു അവിടുത്തെ പഠിപ്പിക്കലിൽ സ്വർഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നരകത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ യേശു പറഞ്ഞതായ ഒരു ഉദാഹരണം, ഉപമയാണ്, അല്ലെങ്കിൽ ഒരു സംഭവ കഥയാണ് ധനവാൻ്റെയും ലാസറിൻ്റെയും കഥ. ആ സംഭവ കഥയിൽ കൂടെ ആഴമേറിയ ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവേക്ക് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ നന്മയ്ക്കായി എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 19 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നു. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ച് പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. ദൈവം നമ്മോട് ഈ പാസേജിൽ കൂടെ സംസാരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവമാകെ ആയിരിക്കാം. യേശു ക്രിസ്തു പറഞ്ഞതായ ധനവാൻ്റെയും ലാസറിൻ്റെയും കഥ, അതൊരു ഉപമയാണെന്നും സംഭവ കഥയാണെന്നും രണ്ട് അഭിപ്രായങ്ങൾ വേദ പഠിതാക്കളുടെ ഇടയിൽ ഉണ്ട്. ലാസറിൻ്റെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നതിനാൽ തന്നെ ഇതൊരു സംഭവ കഥയാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം പേർ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉപമയാണെങ്കിലും ഒരു സംഭവമാണെങ്കിലും യേശു ക്രിസ്തു പറഞ്ഞതായതുകൊണ്ട് ഇതിലെ ഓരോ വരികൾക്കും ഓരോ വാക്യങ്ങൾക്കും ഏറ്റവും അർത്ഥമാണ് ഉള്ളത്, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്നാമതായിട്ട് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ആത്മീയ സത്യം, യേശു ക്രിസ്തു വിളിച്ചു പറയുന്നത് സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ് എന്നുള്ള സത്യമാണ് യേശു ഈ ഭാഗത്തുകൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ധനവാനെയും ലാസറിനെയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവർ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ഉയർപ്പിന് മുമ്പായിട്ടുള്ള വ്യക്തികളാണ്. ലാസർ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ന്യായമായിട്ടും ഊഹിക്കുവാൻ കഴിയും. ഓൾഡ് ടെസ്റ്റമെൻറ്റ് കാലയളവിൽ, പഴയ നിയമ കാലയളവിൽ ജീവിച്ചിരുന്ന രണ്ട് പേർ ആണ്. പഴയ നിയമത്തിൽ മരിച്ചിരുന്ന ഭക്തന്മാരായ ആളുകളും അതുപോലെ ദുഷ്ടന്മാരായ ആളുകളും ഓൾഡ് ടെസ്റ്റമെൻറ്റ് പീരീഡിൽ പോയിരുന്നത് പാതാളത്തിലേക്കാണ്. പാതാളം എന്നുള്ള പദത്തിന് പാരഡൈസ് എന്ന് ഇംഗ്ലീഷിലും
ഹീബ്രുവിൽ ഷിയോൾ എന്നും പറയുന്നു. ഷിയോൾ എന്ന പാതാളത്തിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നതായ ഈ ഉപമയിൽ കൂടെ, ഈ സംഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ധനവാൻ പോയത് എവിടെയാണ്? യാതനാസ്ഥലത്ത് ആണ്. യാതനാസ്ഥലത്ത് കിടക്കുന്നതായ ഈ ധനവാൻ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ഉയരത്തിൽ അബ്രഹാം പിതാവിനെ കാണുന്നു. ആ അപ്പർ ഷിയോളിന് മുകളിലുള്ള ആ പാരഡൈസിന് അപ്പർ ഷിയോൾ എന്നോ ബൂസം ഓഫ് അബ്രഹാം, അബ്രഹാമിൻ്റെ മടി എന്നോ പറയുന്ന പേരിട്ടിരിക്കുന്ന ആ ഭാഗത്താണ് നീതിമാന്മാരായ ആളുകൾ പോയിരുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഭക്തനായ ദൈവത്തെ അറിഞ്ഞിരുന്ന, ആരാധിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന ഗോത്രപിതാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ യാക്കോബ്. യാക്കോബ് തൻ്റെ മക്കളോട് പറയുന്നുണ്ട്, തൻ്റെ മകനും നഷ്ടപ്പെടും എന്നുള്ള വേദനയിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, കഷ്ടതകളുടെയും തൻ്റെ ജീവിതത്തിൻ്റെ സകലവിധമായ പ്രശ്നങ്ങളുടെ നടുവിൽ നിഷ്കളങ്കനും നേരുള്ളവനും യഹോവ ഭക്തനും ദോഷം വിട്ടകലുന്നവനുമായ യോബ്, ആ യോബിന് വലിയ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. ആ യോബ് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു. യോബിൻ്റെ സകലവിധ ശൂന്യതകളുടെ നടുവിൽ യോബ് പറയുന്നുണ്ട്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ക്ഷയിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും എന്ന് നമ്മൾ വായിക്കുന്നു. അത്രമാത്രം പ്രത്യാശ ഉണ്ടായിരുന്നു, ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു, ദൈവത്തെ മുഖാമുഖമായി കണ്ട ആ യോബ് പറയുകയാണ്, പാതാളത്തെ ഞാൻ എൻ്റെ വീടായിട്ട് പ്രതീക്ഷിക്കുന്നു എന്ന്. യേശു ക്രിസ്തു ക്രൂശിൽ സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പരമബലിയായിത്തീരുന്നതിന് മുമ്പ് ആദാം മുതൽ സകല ഭക്തന്മാരും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശി മരണം പ്രതീക്ഷിച്ചുകൊണ്ട്, കാത്തുകൊണ്ട് പാതാളത്തിൽ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന സ്ഥലത്ത് ആണ് പോയിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധലേഖനം 4:6 ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്പെഷ്യൽ മിനിസ്ട്രിയെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നു. യേശു കർത്താവ് പാതാളത്തിലേക്ക് കടന്നുപോയി ഭക്തന്മാരെ സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് തന്നെ ഓൾഡ് ടെസ്റ്റമെൻറ്റ് സെയിൻസിനെ കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് ഒരു ഭക്തനായ ഒരു വിശ്വാസി, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപോയതിൽ മരിച്ചാൽ എവിടേക്കാണ് പോകുന്നത്? പൗലോസിൻ്റെ വാക്കുകൾ കൂടെ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പിലേഖനം 1:22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ക്രിസ്തു ഇരിക്കുന്നിടമായ സ്വർഗത്തിൽ, 3rd സ്വർഗത്തിൽ, 1st സ്വർഗത്തിലോ 2nd സ്വർഗത്തിലോ അല്ല, 3rd സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തന്നെയാണ് ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തൻ കടന്നു പോകുന്നത് എന്ന് തിരുവചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. വളരെ ആഴത്തിൽ വിശാലമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ചത് എങ്കിലും ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി പറഞ്ഞതാണ്. ആ ധാരണയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സ്റ്റോറി നമുക്ക് വ്യക്തമായിട്ട് എന്താണ് നരകമെന്നും സ്വർഗമെന്നുമുള്ള സൂചന യേശു കർത്താവിൻ്റെ ഉപമയിൽ കൂടെ നമുക്ക് നൽകിത്തരുന്നു. ഓൾഡ് ടെസ്റ്റമെൻ്റ് കാലയളവിലെ ആ പാതാളത്തെ മൂന്നായിട്ട് തിരിച്ചിരുന്നു. മുകളിൽ അപ്പോൾ ഷിയോൾ അഥവാ അബ്രഹാമിൻ്റെ മടി എന്ന് അറിയപ്പെട്ടിരുന്ന നീതിമാന്മാർ പോയിരുന്ന ഇടം, ഏറ്റവും അടിയിൽ അധമ പദാളം, ലോവസ്റ്റ് ഹെൽ, ദുഷ്ടന്മാരുടെ ആത്മാക്കൾ പോയിരുന്ന സ്ഥലം, അവിടെയാണ് ഇന്നും ദൈവത്തെ അറിയാത്ത, അനീതി പ്രവർത്തിക്കുന്ന, ദുഷ്ടന്മാരായ സകല പാപികളും പോകുന്നത്. ഭൂമിക്കടിയിലുള്ള ആ ലോവർ ഹെല്ലിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ വായിക്കുന്നു, വലിയൊരു പിളർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ആ ഒരു വലിയ പിളർപ്പ് പാപം ചെയ്ത ദൂതന്മാരെ ബന്ധിച്ചിരിക്കുന്ന ഒരു അന്ധകാര ഗുഹയാണ് എന്ന് വേദശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ തിയോളജിക്കലായിട്ട് നമുക്ക് നല്ല അറിവ് തരുന്ന, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പാസജാണ് അവിടെ യേശു പറയുന്നു, സ്വർഗം റിയലാണ്, നരകം റിയലാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം അനുസരിച്ച്, അവൻ്റെ സമർപ്പണം അനുസരിച്ച്, അവൻ്റെ വിശ്വാസം അനുസരിച്ച്, അവന് ദൈവമായിട്ടുള്ള ബന്ധം അനുസരിച്ച്, അവൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന അവൻ്റെ പ്രവൃത്തികൾ അനുസരിച്ച് അതിന് പ്രതിഫലം കിട്ടും എന്ന് യേശു പറയുകയാണ്. 2 കൊരിന്ത്യർ 5:10 നമ്മൾ വായിക്കുന്നു, അവൻ
മാനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കും എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൽ യേശു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഭൂതലത്തിൽ പാർക്കുന്ന പകുതി ആളുകൾക്കും സ്വർഗത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷ ഇല്ല, മരണത്തോടുകൂടെ സകലതും അവസാനിക്കും എന്ന് അവർ ചിന്തിക്കുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, കാരണം നാളെ ചാകുമല്ലോ, മരിക്കുമല്ലോ എന്നുള്ള ചിന്തയിൽ പലരും ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തും ചെയ്യുവാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു. ആരെയും ദ്രോഹിക്കുവാൻ അവർക്ക് മടിയില്ല. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണമെന്നും പണം സമ്പാദിച്ച് സുഖമായിട്ട് ജീവിക്കുന്നതാണ് ജീവിതത്തിൻ്റെ നേട്ടം എന്നും ചിന്തിക്കുന്നു. അവിടെ യേശു ക്രിസ്തു വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, ഒരു സ്വർഗം ഉണ്ടെന്നും ഒരു നിത്യതയുണ്ടെന്നും ആ നിത്യത കണ്ണുനീരില്ലാത്തതാണ്, അവിടെ മരണമില്ലാത്തതാണ്, രോഗം ഇല്ലാത്തതാണ്, ദൈവ സാന്നിധ്യമുള്ളതാണ്, ഏറ്റവും വെളിച്ചം ഉള്ളതാണ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്, ആരാധന ഉള്ള സ്ഥലമാണ് എന്നൊക്കെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഈ സ്റ്റോറിയിൽ വായിക്കുന്നു, നരകമെന്ന് പറയുന്നത് യാതന അനുഭവിക്കുന്ന സ്ഥലമാണ്. അവിടെ ആ ധനവാനായ മനുഷ്യൻ കിടന്ന് അബ്രഹാമിനോട് പറയുകയാണ്, ആ ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ ഒന്ന് മുക്കി അല്പമെങ്കിലും ഒരു തുള്ളി വെള്ളമെങ്കിലും എന്നെ നാവിൽ ഒന്ന് തൊട്ട് തരുവാൻ പറയണം എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് അവിടെ സഹായത്തിന് ആരുമില്ല. ഹീസ് ലോൺലി, നഷ്ടബോധം കൊണ്ട് ആ മനുഷ്യൻ വലയുകയാണ്. ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ധൂമ്ര വസ്ത്രം ധരിച്ച് പട്ടുമൊക്ക ധരിച്ച് ആഡംബരത്തോടെ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ താൻ പറയുമ്പോൾ കാര്യങ്ങൾ ചെയ്യുവാൻ ആളുകളുണ്ടായിരുന്നു, ദാസീദാസന്മാർ ഉണ്ടായിരുന്നു, ആവശ്യത്തിന് ധനം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നുമില്ലാത്തവനായിട്ട് കഴിയുകയാണ്, തീപ്പൊയ്കയിൽ അവൻ കിടക്കുകയാണ്. തീപ്പൊയ്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിയുന്നു, അദ്ദേഹം വെന്ത് എരിഞ്ഞു പോകുന്നില്ല, അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അദ്ദേഹത്തിന് അല്പം വെള്ളം കുടിക്കുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ലഭിക്കുന്നില്ല എന്ന സത്യം യേശുക്രിസ്തുവിൻ്റെ ഈ ഉപമയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഞാൻ സ്ഥലമൊരുക്കുവാൻ, നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് യേശു പറഞ്ഞു. യേശു മടങ്ങി വരുമെന്നും സ്വർഗത്തിൽ സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്നും യേശു അവിടുത്തെ ശിഷ്യന്മാർക്ക് വാഗ്ദത്തം കൊടുത്തു. സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് യേശു അവിടുത്തെ മക്കൾക്ക് നൽകുന്നത്. ഈ സംഭവ കഥയിൽ കൂടെ അഥവാ ഉപമയിൽ കൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ആത്മീക സത്യമെന്ന് പറയുന്നത്, ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യായവിധിക്കല്ലാതെ മറ്റൊരു അവസരം ഇല്ല എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തെ അറിയുവാനുള്ള അവസരം നമുക്കുള്ളത്. ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമാണ് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും തിരുവചനം അനുസരിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമുദായത്തിലും സമൂഹത്തിലും സഭയിലും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു വലിയ അവസരം നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ അബ്രഹാം പിതാവിനോട് ഈ ധനവാനായ മനുഷ്യൻ പറയുന്ന അപേക്ഷ, ആ റിക്വസ്റ്റ്, രണ്ട് അപേക്ഷകളാണ് പറയുന്നത്. ഒന്നാമത്തെ റിക്വസ്റ്റ്, അപേക്ഷ, ആ ലാസറിനെ ഇവിടേക്ക് ഒന്ന് അയക്കണം എന്നുള്ളതാണ്. ഈ മനുഷ്യൻ വലിയ ധനാഢ്യനായിട്ട് ആഡംബരത്തോടുകൂടെ പട്ടൊക്കെ ധരിച്ച് ധൂമ്ര വസ്ത്രം ധരിച്ച് വലിയ സമൂഹത്തിൽ സ്ഥാനങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ഒരു ദരിദ്രനായ മനുഷ്യൻ, ഒരു ഭിക്ഷക്കാരന് തുല്യനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ വ്രണങ്ങളുടെ കാഠിന്യം കൊണ്ട് വേദന അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തോട് യാതൊരു ആദരവും കാണിക്കാത്ത മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ധനവാനായി മനുഷ്യൻ്റെ മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഈ ദരിദ്രനായി ആ മനുഷ്യന് കൊടുത്തു എന്നൊക്കെ ചിലർ ചിന്തിക്കാറുണ്ടെങ്കിലും അതൊരു പുണ്യപ്രവൃത്തിയോ അത് ഈ ദരിദ്രനായ മനുഷ്യനോട് കാണിച്ച സ്നേഹമോ ആദരവോ അല്ല. ഈ ഒരു മനുഷ്യനെ പോലെ പലരെയും സ്വീകരിക്കുവാനും
സൽക്കരിക്കുവാനും സഹായിക്കുവാനും കഴിവുണ്ടായിരുന്ന ഈ മനുഷ്യൻ, തൻ്റെ പടിവാതിൽക്കൽ കിടക്കുന്ന ദരിദ്രനായ ഈ മനുഷ്യനെ നായ്ക്കൾ വന്ന് നിൽക്കുമ്പോൾ പോലും അവന് വേണ്ട ചികിത്സ കൊടുക്കാനോ കെയർ കൊടുക്കുവാനോ മറന്നുപോയ ഈ മനുഷ്യൻ ഇപ്പോൾ അബ്രഹാമിനോട് പറയുകയാണ്, ആ ലാസറിനെ എനിക്ക് ഒരിക്കൽ പുച്ഛമായിരുന്ന, എനിക്ക് ഒരിക്കൽ അവജ്ഞയായിരുന്ന, ഒരിക്കൽ ഞാൻ അവഗണിച്ച ആ ലാസറിനെ എൻ്റെ അടുക്കലേക്ക് ഒന്ന് അയക്കണമേ എന്ന് പറയുകയാണ്. അബ്രഹാം പറയുന്നു, അത് സാധ്യമല്ല, ഇറ്റ് ഈസ് ഇംപോസിബിൾ. ദൈവത്തിൻ്റെതായ പുസ്തകത്തിൽ, ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ മരണത്തിന് ശേഷം ഒരു അവസരം ഇല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം, ഇപ്പോൾ നാം എടുക്കുന്ന തീരുമാനമാണ് നിത്യതയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു വിശ്വാസി ആണെങ്കിൽ ഓർക്കുക, ഈ ലോകത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് ദൈവമകനായി മകളായി ദൈവകുടുംബത്തിൽ അംഗമായി തീർന്നതുകൊണ്ട് മാത്രം നിത്യതയിൽ സകല അനുഗ്രഹങ്ങളും ലഭിക്കും എന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ നിത്യതയിൽ പോയാലും പ്രതിഫലങ്ങൾ ലഭിക്കുന്നത് നാം ഈ ലോകത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ആണ്. നമുക്ക് യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നതായ രക്ഷ സൗജന്യമാണ്, പുത്രത്വം സൗജന്യമാണ്, സൗഖ്യം സൗജന്യമാണ്, നമുക്ക് ലഭിക്കുന്ന സകല അനുഗ്രഹങ്ങളും സൗജന്യമാണ്. എന്നാൽ സ്വർഗത്തിൽ ലഭിക്കുന്നതായ പ്രതിഫലങ്ങൾ, നമ്മുടെ ശോഭ എന്ന് പറയുന്നത്, നമുക്ക് ലഭിക്കുന്ന കിരീടങ്ങൾ, നമുക്ക് ലഭിക്കുന്ന പദവികൾ, ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൽ നാം ദൈവത്തെ എങ്ങനെ കണ്ടു സേവിച്ചു എന്നതിൻ്റെ വെളിച്ചത്തിൽ ആണ്. നാം ആയിരിക്കുന്നതായ സമൂഹത്തിൽ മറ്റുള്ളവരുടെ കണ്ണുനീര് കാണാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഒക്കെ നമുക്ക് ഒരു കടപ്പാട് ഉണ്ട് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. സ്വാർത്ഥരായോ മറ്റുള്ളവർക്ക് ദോഷം ചെയ്തോ മറ്റുള്ളവർക്ക് പാരപണിതോ മറ്റുള്ളവരെ കണ്ണുനീര് കുടിപ്പിച്ചോ ഒക്കെ പോകുന്നവർ ഇവിടെയും അവിടെയും ലജ്ജിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു, ഒന്നാമത്തെ ഇദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് അബ്രഹാം അംഗീകരിക്കുന്നില്ല. രണ്ടാമത് ഒരു അപേക്ഷ കൂടെ പറയുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവർ ഈ യാതന സ്ഥലത്ത് വരാതെ ഇരിക്കേണ്ടതിന് ലാസറിനെ അങ്ങോട്ട് ഒന്ന് അയക്കണം. ഈ ലാസർ മരിച്ചതായിട്ട് എല്ലായിടത്തും വാർത്തയായതാണ്, എല്ലാവരും അറിഞ്ഞതാണ്. ഈ ലാസർ തിരിച്ചൊന്ന് ചെന്നാലുള്ള അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ചേ, എന്താണ് സംഭവിക്കുന്നത്? ആരും വിശ്വസിക്കത്തില്ല. അബ്രഹാം പറയുന്നു, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പഴയ നിയമ തിരുവഴുത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദേ ഹാവ് ദ സ്ക്രിപ്ചർ, അവർക്ക് ദൈവത്തിൻ്റെ വചനം ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യതയാണ് ഇവിടെ വിളിച്ച് അറിയിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നതായ ദൈവത്തിൻ്റെ വചനം, എവിടെയെങ്കിലും ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഭാഗത്ത് ഇരുന്ന് കേൾക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ ഇന്നുവരെ ദൈവത്തെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഈ പറയുന്ന ദൈവവചനം കേട്ട് നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ അത്ഭുതപരമായ പരിവർത്തനമാണ് നിങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളെടുക്കുന്ന തീരുമാനം നിങ്ങളെ എത്തിക്കുന്നത് നിത്യതയിൽ, സ്വർഗത്തിൽ ആണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ മരണം നമ്മുടെ വാതിൽക്ക വന്ന് മുട്ടി വിളിച്ചാൽ അതിനപ്പുറത്തായിട്ട് പിന്നീട് ഒരു അവസരം ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ പർഗട്രി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്നും ടെമ്പററി പീരീഡ് ഉണ്ടെന്നും ഒക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. തിരുവചന പ്രകാരം അസത്യമാണ്. മരിച്ചു കഴിഞ്ഞ് ഇവിടെ ചെയ്യുന്ന യാതൊരു കർമ്മങ്ങളും ഒരു വ്യക്തിയെ നിത്യതയിൽ എത്തിക്കുന്നില്ല എന്ന് തിരുവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അതിനെതിരെ ആര് പറഞ്ഞാലും പഠിപ്പിച്ചാലും പ്രസംഗിച്ചാലും അത് ബൈബിളിന് എതിരായിട്ടുള്ള പഠിപ്പിക്കലാണ്, ദൈവത്തിന് എതിരായിട്ടുള്ള പഠിപ്പിക്കലാണ്. ദൈവം അങ്ങനെ ഒരു പ്രമാണം വെച്ചിട്ടില്ല. അതുകൊണ്ട് യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ ദൈവവചനത്തിൽ വിശ്വസിപ്പീൻ എന്ന് യേശു വിളിച്ചു പറഞ്ഞ ആ സുവിശേഷം, അതേ സന്ദേശത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. നമ്മുടെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന സുവർണ അവസരം, ആ അവസരത്തിൽ നാളെ എന്ന് വിചാരിക്കാതെ ഒരു തീരുമാനം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും അനുഗ്രഹത്തിനും കാരണമായിട്ട് തീരുന്നുണ്ട്. ഈ ധനവാനായ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച അവസരത്തിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹം സ്വർഗത്തിൽ പോകാഞ്ഞത്? എന്തുകൊണ്ടാണ് ഇദ്ദേഹം യാതന സ്ഥലത്ത് പോയത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
ധനവാനായതുകൊണ്ടല്ല, ധനവാൻ സ്വർഗത്തിൽ പോകില്ല എന്ന് തിരുവചനം പറയുന്നില്ല. ദൈവവചനം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് കാലയളവിൽ ദൈവത്തെ ഭക്തിയോടെ സേവിച്ചിരുന്ന പലരും ധനാഢ്യരായിരുന്നു. ഉദാഹരണമായിട്ട് യോബ്, ഊസ് ദേശത്ത് എത്രയോ ധനാഢ്യനായ ഒരു മനുഷ്യൻ ആയിരുന്നു. അദ്ദേഹത്തിന് എത്രയോ ആടുമാടുകൾ ഉണ്ടായിരുന്നു, ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, ദാസീദാസന്മാരുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ധനം ദൈവത്തെ അറിയുന്നതിന് ഒരു തടസ്സം ആയിരുന്നില്ല. തിരുവചനം പറയുന്നു, യേശു പറയുന്നു, ധനവാൻ സ്വർഗത്തിൽ കടക്കുന്നത് ഇമ്പോസിബിൾ ആണെന്നല്ല, ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, അത് അസാധ്യമാണെന്നല്ല, എന്നാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്? ധനം ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തിയെ അകറ്റിക്കളയുവാൻ സാധ്യതയുണ്ട്. എന്നാൽ യോബിന് ധനമായിരുന്നില്ല വലുത്. ധനത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ, സകല സാമ്പത്തികങ്ങളുടെ ഉറവിടം ദൈവമാണെന്നുള്ളൊരു വിശ്വാസം യോബിന് ഉണ്ടായിരുന്നു. എന്നാൽ പണം ജീവിതത്തിൽ പെരുകിക്കഴിയുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ധനം ഒരു അപകടം തന്നെ ആണ്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആ അപകടമാണ്. അദ്ദേഹം ധനവാനായ ആ മനുഷ്യൻ ധൂമ്രവസ്ത്രം പട്ടുമൊക്കെ ധരിച്ച് ആഡംബരത്തോടെ ജീവിച്ചപ്പോൾ നമുക്ക് ആലോചിക്കാം, അദ്ദേഹത്തിന് സമൂഹത്തിൽ നല്ല സ്ഥാനമുണ്ടായിരുന്നു. സമൂഹത്തിൽ, സമുദായത്തിൽ, മതത്തിൽ ഉള്ളവരൊക്കെ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ചെന്നിടത്തെല്ലാം അദ്ദേഹത്തിന് സ്വീകരണങ്ങൾ ലഭിച്ചു, എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ചു. ധനാഢ്യനായതുകൊണ്ട് പലരും അദ്ദേഹത്തെ വന്ന് വീട്ടിൽ അദ്ദേഹത്തെ വന്ന് കണ്ടു, ബഹുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ പടിവാതിൽക്കൽ കിടന്ന ആ ദരിദ്രനായ മനുഷ്യനെ ആരും ആദരിച്ചില്ല. തൻ്റെ സകല കഷ്ടങ്ങളുടെയും നടുവിൽ ആ ദരിദ്രനായ മനുഷ്യൻ ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തെ അവൻ അറിഞ്ഞു. അവൻ്റെ അഫ്ലിക്ഷൻസ്, അവൻ്റെ കഷ്ടതകൾ ദൈവത്തെ അറിയുവാൻ അവനൊരു തടസ്സമായിരുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാതിരുന്ന മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടി. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പറയുന്നു, ദൈവം അനാഥരുടെയും വിധവമാരുടെയും ദരിദ്രരുടെയും ദൈവമാണ്. അവഗണിക്കപ്പെടുന്നവരെ അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. കൈവിടുന്നവരെ, കൈവിടപ്പെട്ടവരെ മാറോടെ ചേർക്കുന്ന ദൈവമാണ്. എന്നാൽ ഈ ധനാഢ്യനായ മനുഷ്യൻ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും തൻ്റെ പടിപ്പുരക്കിൽ കടന്ന ഈ പാവപ്പെട്ട മനുഷ്യനോട് ആദരവ് കാണിക്കുമായിരുന്നു. ദൈവസ്നേഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഈ മനുഷ്യനെ അദ്ദേഹം മാറോട് ചേർക്കുമായിരുന്നു. കൽക്കട്ടയുടെ തെരുവീഥികളിൽ മദർ തെരേസ അനേക കുഷ്ഠരോഗികൾ കണ്ടത് യേശുവിൻ്റെ മുഖമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ ആ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ രൂപമാണ്. ഇന്ത്യയിലേക്ക് വന്ന അനേകം മിഷണറിമാർ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയത്, അനേക ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങിയത് മതപരിവർത്തനത്തിന് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ ഉള്ളിൽ അവരെ നിർബന്ധിച്ചതുകൊണ്ടാണ്. ഇന്നും ഞങ്ങളെപ്പോലുള്ള അനേകരെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിക്കുന്നത് പണം സമ്പാദിക്കാനോ മതപരിവർത്തനത്തിനോ അല്ല, ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, തള്ളപ്പെട്ടവരെ അംഗീകരിക്കുവാൻ, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രേരണ തരികയാണ്, ആഴത്തിലുള്ള ഒരു ആഗ്രഹം തരികയാണ്. എന്നാൽ ഈ മനുഷ്യന് അങ്ങനെ ഒരു ആഗ്രഹം, ഈ ധനവാനായ മനുഷ്യന് ഉണ്ടായിരുന്നില്ല. സദൃശവാക്യം 17:5 പറയുന്നു, ദരിദ്രനോട് ആദരവ് കാണിക്കാത്തവൻ സൃഷ്ടാവിനെയാണ് തിരസ്കരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മത്തായ സുവിശേഷം 25:ത്തെ യേശുക്രിസ്തു പറയുന്ന മനോഹരമായ ഒരു ചിത്രം ഉണ്ട്. മനുഷ്യപുത്രൻ തേജസ്സിൽ തൻ്റെ ദൂതന്മാരുമായിട്ട് വരുന്ന അവസരത്തിൽ അവിടുന്ന് സിംഹാസനത്തിൽ ഇരുന്ന് സകല ജാതികളെയും രണ്ടായിട്ട് തിരിക്കുന്നു. വലത്തുള്ളവരോട് ദൈവപുത്രൻ പറയുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, നിങ്ങൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന രാജ്യം കരസ്ഥമാക്കുവിൻ. ഞാൻ വിശന്നവനായി വന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ ദാഹിച്ചവനായി വന്നു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു.
അപ്പോൾ വലത്ത് നിൽക്കുന്ന നീതിമാന്മാരായ ആ മനുഷ്യർ ഒരു ചോദ്യം മനുഷ്യപുത്രനോട് ദൈവപുത്രനോട് യേശുവിനോട് ചോദിക്കുന്നു, കർത്താവെ ഇങ്ങനെയൊന്നും ഞങ്ങൾ നിന്നെ കണ്ടില്ലല്ലോ, ഞങ്ങൾ നിന്നെ അറിഞ്ഞ് സഹായിച്ചില്ലല്ലോ. അപ്പോൾ യേശു പറയുന്ന മറുപടി ശ്രദ്ധിക്കൂ, ഈ ചെറിയവരിൽ ഈ പാവപ്പെട്ടവരിൽ ഒരുവന് ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ മറന്നു പോകരുത്, എന്നെ കേൾക്കുന്ന വിശ്വാസികൾ മറന്നു പോകരുത്. ദൈവമായിട്ടുള്ള ബന്ധം പാവപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ, കൈവിടപ്പെട്ടവരെ ചെന്ന് കാണുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ സഹായിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സഭാ നേതാക്കന്മാർ സമ്പത്ത് കൂട്ടിവെച്ച് സ്വന്തം പദവികൾക്ക് വേണ്ടി ഉപയോഗിച്ച് ആഡംബരമായി ജീവിച്ച് പാവപ്പെട്ടവരെ, സഭയിലുള്ളവരെ മറന്നുകളയുവാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന നന്മകൾ മറ്റുള്ളവരിലേക്കും കൂടെ ഇറങ്ങിച്ചെല്ലുവാൻ നമ്മൾ സമർപ്പിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചെന്നാൽ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും എന്നുള്ളത് മറന്ന് പോകരുത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്ന ഈ നിമിഷം ഒരു കാര്യം ഓർപ്പിക്കട്ടെ, മരണം എന്നുള്ള യാഥാർത്ഥ്യം വാതിൽക്കൽ മുട്ടുന്നതായ അവസരം എപ്പോൾ എന്ന് നമ്മൾ അറിയുന്നില്ല. ഉറങ്ങുവാൻ കിടക്കുന്ന നമ്മൾ ഉണരുമെന്ന് ഗ്യാരണ്ടിയില്ല. മരണം എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് പിന്നീട് നിത്യത ആരംഭിക്കുകയാണ്. ആ നിത്യത ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ, ഇതാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ പോകുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, യേശുവിനെ രക്ഷകനും ദൈവമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇത് ഒരു അവസരമാണ്. യേശു പറഞ്ഞു, യേശു മാത്രം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നിങ്ങൾ ദൈവമക്കൾ ആയിക്കഴിഞ്ഞാൽ സ്വർഗം നിങ്ങളുടെ അവകാശമാണ്. യേശുവിനെ ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ടെ എന്നോട് ചേർന്ന്, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, അങ്ങേ എൻ്റെ രക്ഷിതാവും ദൈവമായി ഞാൻ അംഗീകരിക്കുന്നു, സ്വർഗത്തിൽ നിത്യതയിൽ പോകുവാൻ യേശുവേ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അങ്ങയുടെ മകനായി മകളാക്കി എന്നെ തീർക്കണമേ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുവെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങളുടെ പുത്രൻ യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ആണെങ്കിലും അവരുടെ മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും അവസ്ഥയും ആവശ്യങ്ങളും ദൈവം അറിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഇപ്പോൾ തന്നെ അവരെ തൊടണമേ, സാഹചര്യങ്ങളെ തൊടണമേ, ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യണമേ. തിരുനാമത്തിൻ്റെ മഹത്വം യേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത ആഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ദൈവം സൂക്ഷിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.